ശാന്തി. സന്തോഷം എന്നത് ആത്മാവിൻ്റെ ഒരു വാസ്തവിക ഗുണമാണ്. ആത്മാവ് എന്നാൽ ഞാൻ ആത്മാവാണ്. ഈ സന്തോഷമാകുന്ന ഗുണം സ്വയം അനുഭവിക്കാൻ കഴിവുള്ള ശക്തി. പക്ഷേ സന്തോഷം ഏതെങ്കിലും വ്യക്തികളിലോ വസ്തുവിലോ ഡിപ്പെൻഡ് ആകുമ്പോഴാണ് ഉള്ളിൽ സൂക്ഷ്മമായ ഒരു ഭയം ഉണ്ടാകുന്നത്. ഈ സാധനം, ഇതിനെന്തെങ്കിലും കേടുപാട് പറ്റിയാലോ, ഈ വ്യക്തി എന്നെ വിട്ടു പോയാലോ. നമുക്കറിയാം, ഏതൊരു വസ്തുവാകട്ടെ, അത് കാറാകാം വീടാകാം, ഇതിനൊക്കെ കേടുപാടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ എപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ഈ സത്യത്തെ ഉൾക്കൊള്ളാനുള്ള മടിയും ഈ സന്തോഷം നഷ്ടമാകാൻ കാരണമാകുന്നുണ്ട്. ഭയവും സന്തോഷവും ഒരുമിച്ചൊരിക്കലും പോവില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അടുത്തും നമ്മൾ കൂടെ താമസിക്കുന്ന വ്യക്തികളുടെ അടുത്തും ഒക്കെ അറ്റാച്ച്മെന്റിലേക്ക് വന്നാൽ, അറ്റാച്ച്മെന്റ് എപ്പോഴുണ്ടോ, അപ്പം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും അതിനോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഉള്ളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിമിഷവും നമുക്കിതൊക്കെ വിട്ടിട്ട് പോവേണ്ടവരാണ് എന്നുള്ളത് തന്നെ. അതേപോലെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങളിലും നമുക്ക് അറ്റാച്ച്മെന്റ് വരാറുണ്ട്. ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ പരീക്ഷയിൽ അത് നന്നായിട്ട് പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇരിക്കും, മാർക്ക് എങ്ങനെ കിട്ടും, ഈ വക കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പരിഭ്രാന്തി വരുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കർമ്മത്തോട് അവിടെ അറ്റാച്ച്മെന്റ് വന്നു എന്നാണ്. നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ കഴിവിന്റെ പരമാവധി കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് പരിഭ്രാന്തി വരുന്നത്. ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഫലം എന്തായാലും നല്ലത് മാത്രമേ വരികയുള്ളൂ. അതേപോലെ നമ്മൾ എപ്പോഴെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു എന്ന് കരുതുക, അപ്പോഴും ഉള്ളിലുള്ള ശാന്തി നഷ്ടപ്പെടുത്തരുത്. അവിടെ ഒരുപാട് കാറുകളും സ്കൂട്ടറും എല്ലാം ബസ്സും ഒക്കെ വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ നമ്മളും വെയിറ്റ് ചെയ്യുക. വളരെ സന്തോഷിക്കുവാനായിട്ട് ചിലപ്പോൾ ഷോപ്പിംഗ് ഇറങ്ങിയതാവാം, സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാകാം, അല്ലെങ്കിൽ കുടുംബത്തോട് ഒന്നിച്ച് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോകാൻ ഇറങ്ങിയതാകാം. അപ്പോൾ എന്തുദ്ദേശത്തോടെയാണോ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയത്, ആ മനസ്സിൻ്റെ അവസ്ഥ, ഈ ചെറിയ ചെറിയ വിഘ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും കളയരുത്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് മാറുമ്പോൾ നമുക്ക് അതേ മാനസികാവസ്ഥയോടുകൂടി പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നത്, ഓ എന്തൊരു ബ്ലോക്കായിരുന്നു അങ്ങനെ. അപ്പൊ അവര് വളരെ ആകാംക്ഷയോടുകൂടി നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷനോടുകൂടി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താകും? ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒന്ന് ശ്രദ്ധിക്കണം. വീട്ടിലെ സ്ത്രീകൾക്ക് അവരെ സഹായിക്കുന്നവരൊരു ദിവസം വന്നില്ല, ഉടനെ ഉള്ളിൽ പരിഭ്രാന്തി കയറുന്ന എന്തുകൊണ്ടാണ്, അയ്യോ ഞാൻ ജോലിയല്ല എങ്ങനെ എടുക്കും. നമുക്ക് ആ നമ്മളെ കൊണ്ടാവുന്ന ജോലികൾ നമ്മൾ ചെയ്താൽ മതിയാകും. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലല്ല കാര്യം. നമ്മളെല്ലാം വലിച്ചു വാരിയിട്ട് ചെയ്തു, പക്ഷെ സമാധാനം ഉള്ളിൽ ഫീല് ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കൂടെയുള്ളവരിലേക്ക് നമ്മൾ അശാന്തി വ്യാപിപ്പിക്കും. അവർക്ക് മടുക്കും, ഓ ഇന്ന് ഒരു കറിയും ഉണ്ടെങ്കിലേ കുഴപ്പമില്ല, പക്ഷേ ഈ അമ്മയൊന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ മതി എന്ന് അവർക്ക് തോന്നും. കാരണം കൂടെയുള്ളവർക്കും വേണ്ടത് ശാന്തിയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ചെയ്യുന്നോ ചെയ്യുക. നാളത്തെ ദിവസം അവർ വന്നു കഴിഞ്ഞാൽ അവർ ബാക്കി ചെയ്തോളുമല്ലോ. ചെയ്യുന്ന കാര്യങ്ങൾ ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിനെ ശാന്തമാക്കും തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്യാനുള്ള ശക്തിയും ലഭിക്കും. ടെൻഷൻ ആകുകയാണെങ്കിൽ ഉള്ള ശക്തിയും കൂടി ചോർന്നു പോവുകയും ചെയ്യും. ബാഹ്യമായി എന്ത് സംഭവിച്ചാലും ഉള്ളിൽ ഇത് ഇങ്ങനെ ആവർത്തനം നടക്കും. കാരണം നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ടെൻഷൻ എടുക്കുന്നത് ശീലമാക്കുകയാണെങ്കിൽ അത് വലിയ കാര്യങ്ങളിലേക്കും പോകും. ബിസിനസ്സില് ഉദ്ദേശ ഡീല് നടന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയില്ല, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ. കാരണം ഇത് പരിഭ്രാന്തിയുടെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മീയത നമ്മളെ സ്വന്തം ഗുണങ്ങളെ എപ്പോഴും അനുഭവിക്കാനാണ് പഠിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ആത്മീയത ബോറിംഗ് ആണ് എന്ന് പറയാറുണ്ട്. ആത്മീയത എന്നാൽ നമ്മൾ അവനവനെ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ആത്മീയതയിൽ നമുക്ക് ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. മനസ്സിന്റെ സ്ഥിരത നിലനിർത്താനുള്ള ഒരു പ്രാക്ടീസാണ് ആത്മീയത. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊന്നുമല്ല ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ഈ ശരീരത്തിലിരുന്ന് ചെയ്യുന്ന ഒരു ആത്മാവാണ്. ആത്മാവായ എൻ്റെ വാസ്തവിക ഗുണങ്ങളാണ് ശാന്തിയും സന്തോഷവും ഒക്കെ. അത് ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ഒന്നല്ല, ഇതൊന്നും കർമ്മങ്ങളെ ആശ്രയിച്ചുമല്ല. ഞാൻ ശാന്തമായി സന്തോഷമായിക്കൊണ്ടിരുന്ന് എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. കാരണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെയൊരു ഒരു കഥാപാത്രം, ഒരു റോള്, ഒരു പാർട്ട്
ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു മനസ്സിന്റെ സ്ഥിരത നിലനിർത്തുന്ന ഒരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയാണെങ്കിലും ആഹാരമാണെങ്കിലും ഒക്കെ നമുക്ക് അത് പാചകം ചെയ്യുന്നത് കഴിക്കുന്നതും ഒക്കെ എൻജോയ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം. ഒരു ദിവസം ഇതൊന്നും ഇല്ല, നമുക്ക് ബിരിയാണി കിട്ടുന്ന ദിവസവും ഒരേ മാനസികാവസ്ഥയായിരിക്കും, കഞ്ഞി കിട്ടുന്ന ദിവസവും ഒരേ മാനസികാവസ്ഥയായിരിക്കും. മനസ്സിന്റെ അവസ്ഥയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുറമേ നമുക്ക് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ചെയ്യാം, ചേഞ്ച് വരേണ്ടത് ഉള്ളിലാണ്. നമുക്ക് സുഹൃത്തുക്കളെ കാണാൻ ഒരു പാർട്ടിക്ക് നമുക്ക് ഇന്ന് വൈകിട്ട് പോകണം എന്നുണ്ട്. അപ്പൊ ദിവസം മുഴുവനും നമ്മൾ ഓരോന്ന് ആലോചിച്ച് അസ്വസ്ഥമാക്കി കൂടെയുള്ളവരോട് വഴക്കിട്ടു ഇറിറ്റേറ്റഡ് ആയി എങ്കിൽ ആ ഡിന്നറിന് പോകുന്ന സമയത്തും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഒന്നുകിൽ നമ്മൾ സുഹൃത്തുക്കളോട് ഈ വക കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ആ അന്തരീക്ഷം മുഴുവനും അസ്വസ്ഥമാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ അസ്വസ്ഥത മറ്റുള്ളവരെ സന്തോഷിക്കുന്നത് കാണുമ്പം അവരുടെയും അവരുടെ അടുത്തും കൂടി അസൂയയായിട്ട് മാറി നമ്മുടെ വായിൽ നിന്നും അവരെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പോലും വന്നു എന്ന് പറയാം. പാർട്ടിയുടെ കാര്യം പോകട്ടെ, ഇങ്ങനെ നമ്മൾ ദിവസം മുഴുവനും മനസ്സിന്റെ അവസ്ഥയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു സത്സംഗത്തിൽ പോയാൽ പോലും നല്ലൊരു പ്രഭാഷണമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ പോലും മനസ്സിൽ മുഴുവനും ഈ നടന്ന കാര്യങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഏകാഗ്രത ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പുറമെയുള്ള വ്യക്തികളിൽ ഡിപ്പെൻഡ് ആകുന്നത് കൊണ്ടാണ് കല്യാണത്തിന് പോയപ്പോൾ അവരെന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കരിയർ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇപ്പോൾ ഉള്ള പുതിയ ഫാഷനല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾക്കല്ല നമ്മൾ വില കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കാണുന്നുള്ള രീതിയിലേക്ക് ആകുമ്പോഴാണ്. അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിന്റെ വശത്ത് നിന്നുകൊണ്ടാണ്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലർക്കും ഓരോ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ കമ്പനികളിൽ കൊടുക്കാറുണ്ട്. ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് തീരുന്നത് വരെ വളരെയധികം ടെൻഷനിൽ കൂടിയും ആങ്സൈറ്റിയിൽ കൂടിയും ഇവർ കടന്നു പോകാറുണ്ട്. പലവിധ ഭയമാണ് ഉള്ളിൽ ആ സമയത്ത്. ഫംഗ്ഷൻ സമയത്തിന് നടക്കണം, ഗസ്റ്റ് സമയത്തിന് വരണം, ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം, തികയണം, ഇങ്ങനെ പല കാര്യങ്ങൾ, പ്രസന്റേഷൻ നന്നായിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം, ഇതുപോലുള്ള ചിന്തകൾ അനവധി ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് ആ പ്രോഗ്രാം നടക്കുന്നതിന് മുന്നേയും അത് കഴിയുമ്പോഴും ഒക്കെ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് അത് പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോൾ സമാധാനമായി എന്ന് പറയും. അപ്പൊ എത്രത്തോളം എനർജിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ എത്ര കഴിവുള്ളവരാണ്, അവരിങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ശരിയായ രീതിയിലല്ല, നല്ല കഴിവുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ കഴിവുള്ളവർ പോലും അവരുടെ ഈ ഒരു പരിഭ്രാന്തിയും ടെൻഷനിൽ കൂടിയും ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ ആസ്വദിക്കാതെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പലവിധ സന്ദർഭങ്ങളിലാണ് നമ്മുടെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയിലാണ് നമ്മുടെ സന്തോഷം, അല്ലാതെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നതിന് ശേഷമല്ല. അപ്പൊ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടല്ല നമുക്ക് സന്തോഷിക്കേണ്ടത്, ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ്. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാറില്ല, നമ്മുടെ ഡ്രസ്സിങ് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ എവിടെയെങ്കിലും പോവാനായിട്ട് നമ്മൾ റെഡിയായി, പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. എത്ര നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്താലും മറ്റുള്ളവർ നമ്മളെ എപ്പോഴും പുകഴ്ത്തണം എന്നൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു അരക്ഷിതാവസ്ഥയാണ്. നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ചവർ അതുപോലെ പ്രതികരിച്ചില്ല എങ്കിൽ സ്വയം അത്ര നല്ല ഫീലാണ്, ആ ഡ്രസ്സ് എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, എന്നാൽ പോലും വേറൊരാളുടെ അഭിപ്രായം കാരണം അതൊക്കെ നഷ്ടപ്പെടാൻ അവസരമുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സന്തോഷം ലഭിക്കണമെങ്കിൽ അപ്പൊ ഇതൊന്നും പാടില്ല അല്ലെ, എല്ലാം വിട്ടിട്ട് വീട്ടിലിരിക്കണം, അങ്ങനെയൊന്നും അല്ല. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിരുന്നിട്ട് പീസ് ശാന്തി അനുഭവിക്കുന്നതിൽ എന്ത് കാര്യം? അതും ഒരു നമ്മുടെ ഒരു ഒരു വിശ്വാസമാണ്. അതായത് ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ള വ്യക്തികളെ അഭിമുഖീകരിക്കുക, അറിവുപയോഗിച്ച് അവരെ ആ സാഹചര്യത്തിൽ നേരിടേണ്ട രീതിയിൽ നേരിടുക, ഇതിലൊക്കെയാണ് ഫൺ, രസമുള്ളത്, അല്ലാതെ എല്ലാത്തിൽ നിന്നും വിട്ടുപോവുകയല്ല. അപ്പൊ എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് ഒരു ഉത്തേജനം വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചാലല്ലേ സാധിക്കുകയുള്ളൂ. ഇനി ഇതൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള നമ്മുടെ ദിനചര്യ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനെ എണീറ്റാൽ ഉടനെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കരുത്. കാരണം ന്യൂസ് പേപ്പറിൽ ഈ ലോകത്തില്
നടക്കുന്ന നെഗറ്റീവ്സ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ വരുന്നത്. എത്രയോ ആൾക്കാർ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട് ലോകത്തിൽ, പക്ഷെ ആ ന്യൂസുകളൊന്നും ന്യൂസ് പേപ്പറിൽ വരണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് എവിടെ നമുക്ക് നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന, വരാൻ പോകുന്ന ദിവസത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജം പകർന്നു തരുന്ന ആത്മീയ വിവരങ്ങൾ, നല്ല നല്ല മെസ്സേജുകൾ, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതലും സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരു പീസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്താൽ പോലും എന്നെ മുന്നിൽ ഇരുത്തിയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഈഗോ പ്രോബ്ലംസ് വരാം. നമുക്ക് ഈയിടെയായിട്ട് ഈ ചുറ്റുപാട് വൃത്തിയാക്കി വെക്കണം എന്നുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സങ്കല്പങ്ങൾ എത്രത്തോളം പൊല്യൂഷനാണ് വരുത്തി വെക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പൊ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, ഈ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മാനസിക അവസ്ഥയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ടാണ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വായിക്കുന്നതെല്ലാം അല്ലെങ്കിൽ കേൾക്കുന്നതെല്ലാം മനസ്സിന്റെ സ്ക്രീനിൽ പ്രിന്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇനിയും തൊട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കൊരു പുതിയ ശൈലി ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ പവർഫുള്ളായ പോസിറ്റീവായിട്ടുള്ള സ്പിരിച്വൽ മെസ്സേജ് ഞാൻ യൂസ് ചെയ്യുന്നു. ആ സ്പിരിച്വൽ മെസ്സേജിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഞാൻ വളരെ ശാന്ത സ്വരൂപമായ ഒരു വ്യക്തിയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ലോകവുമായിട്ട് ആദ്യം നമ്മൾ താതാത്മ്യത്തിൽ വരണം. അങ്ങനെ ഉള്ളിലുള്ള ലോകവുമായിട്ട് നമ്മൾ ശാന്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രതികരണത്തിൽ കൂടി അത് തന്നെ താനെ പുറത്തേക്ക് വന്നോളൂ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, എനിക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കർമ്മങ്ങളിൽ വരുന്നതും ഇടപഴകുന്നതും. അല്ലാതെ സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഉള്ളിലുള്ള സന്തോഷം എനിക്ക് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരു സെൽഫ് എംപവർമെൻറ്റ് ടോക്ക് എപ്പോഴും ഉള്ളിൽ നടക്കട്ടെ. ഓം ശാന്തി.